നമ്മുടെയെല്ലാം വീടുകളിൽ റേഷൻ കാർഡ് ഉണ്ടാകും. സർക്കാരിന്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് അതോടൊപ്പം തന്നെ റേഷൻ വിഹിതം, കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ഇവയെല്ലാം വാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ വീടുകളിൽ ഉള്ള പ്രധാനപ്പെട്ട ഒരു രേഖയാണ് റേഷൻ കാർഡുകൾ. റേഷൻ കാർഡുള്ള എല്ലാ മലയാളികളും ശ്രദ്ധിക്കുക, സംസ്ഥാന വ്യാപകമായി ബയോമെട്രിക് മസ്റ്ററിംഗ് കൊണ്ടുവരുവാൻ പോവുകയാണ് സംസ്ഥാന സർക്കാർ. അല്ലെങ്കിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് നമ്മുടെ റേഷൻ കാർഡ് പഞ്ചായത്ത് തലങ്ങളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിക്ക്. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. നമ്മുടെ സർക്കാർ പറയുന്ന ദിവസം എത്തിച്ചേരണം. അന്ന് നമ്മളുടെ വിരൽ പതിപ്പിച്ച ബയോമെട്രിക് മസ്റ്ററിംഗ് വിജയകരമായി പൂർത്തിയാക്കുകയും വേണം. ഇത്തരത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കി റേഷൻ കാർഡുകളാക്കി റേഷൻ കാർഡുകൾ എടുക്കുകയാണ് വേണ്ടത്. നമുക്ക് സാധിച്ചില്ലെങ്കിൽ പിന്നീട് സിവിൽ സപ്ലൈസ് ഓഫീസിലാണ് എത്തിച്ചേരേണ്ടത്. ഇനി നമുക്ക് അവിടേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡുകൾ കരിമ്പട്ടികയിൽ പെടുത്തുകയും നമ്മുടെ മുൻഗണന ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും. സർക്കാരിന്റെ വലിയ നിയന്ത്രണങ്ങളാണ് ഭാവിയിൽ വരുവാൻ പോകുന്നത്. 2024 ഏറ്റവും പുതിയ നിയമനിർമ്മാണം കൂടിയാണ് ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പെൻഷൻ വാങ്ങുന്ന വ്യക്തികൾ അവർ ജീവിച്ചിരിപ്പുണ്ട് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി മസ്റ്ററിംഗും ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ 35 ലക്ഷത്തോളം വരുന്ന റേഷൻ കാർഡുകൾക്ക് ഈ നിയമം ആദ്യഘട്ടത്തിൽ നടപ്പിലാക്കും. APL റേഷൻ കാർഡുകൾ, നീലാവെള്ള റേഷൻ കാർഡുകൾ എല്ലാം താൽക്കാലികമായി രക്ഷപ്പെട്ടു. ബാക്കി മുൻഗണനാ റേഷൻ കാർഡുകളും ഈ നിയമം കൊണ്ടുവരുന്നതിനുള്ള തീരുമാനമാണ് ഇപ്പോൾ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ലഭ്യമായിട്ടുള്ളത്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ അനർഹമായി ആനുകൂല്യം വാങ്ങുന്നവരെ കണ്ടെത്തുന്നതിനു വേണ്ടി ാണ് ഈ ഒരു നിയമ നിർമ്മാണം കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ അർഹതയുള്ള ഒട്ടനവധി ആളുകൾ, ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിച്ച് മുന്നോട്ട് ജീവിതം തള്ളി നീക്കുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിൽ തന്നെ ഒരുപാട് സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബങ്ങൾ BPL റേഷൻ കാർഡ് കൈവശം വെച്ചിരിക്കുന്നുണ്ട്. ഈ റേഷൻ കാർഡുകൾ ഉള്ള പലരും വിദേശ രാജ്യങ്ങളിൽ പോലും ഉള്ളവർ ഉണ്ട്. ഇത്തരം റേഷൻ കാർഡുകളെല്ലാം ഭാഗികമായി പിടിച്ചെടുക്കുന്ന ഒരു പുതിയ നിയമമാണ് സർക്കാർ കൊണ്ടുവരാൻ പോകുന്നത്. ബയോമെട്രിക് രീതിയാകുമ്പോൾ ഇതിൽ എല്ലാവരെയും ഉൾപ്പെടുത്തും എന്നാണ് സൂചന. എല്ലാവരെയും വിളിച്ച് മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്ന രീതിയിലായിരിക്കും ഇവിടെ നടപ്പിലാക്കുക. അതുമാത്രമല്ല, നമ്മുടെ പഞ്ചായത്തിൽ ഇതിനു വേണ്ടി എത്തുമ്പോൾ കൃത്യമായിട്ട് വാർഡ് പ്രതിനിധികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് നമ്മുടെ സാമ്പത്തിക ചുറ്റുപാടുകൾ മനസ്സിലാക്കുവാനുള്ള ഒരു അവസരം കൂടി ഇന്ന് ഇങ്ങനെ പുറത്താക്കുകയും കൃത്യമായിട്ട് ഈടാക്കുകയും ഈ ഒരു സമ്പ്രദായം, ഈ ഒരു നിയമം ഉടൻ തന്നെ പ്രാബല്യത്തിൽ കൊണ്ടുവരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്.